അസ്സലാമലൈക്കും. റാബിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലട പ്രഥമനാണ്. ഓണ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഇത് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കപ്പ് പഞ്ചസാര, 200 ഗ്രാം പാലട, പിന്നെ 3 കവറ് പാല്, പിന്നെ അണ്ടിപ്പരിപ്പ്, ഏലക്കപ്പൊടി. ഇനി നമ്മൾക്ക് ഇതിന് പാലട ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കുക്കറിൽ വെള്ളമൊഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ പാലട ഇട്ട് കൊടുക്കാം. പാലട ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം 200 ഗ്രാം അട വേവിക്കാനുള്ള വെള്ളം എന്ന് പറയുന്നത് ഇതിപ്പോൾ കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നാണ്ടാട്ട. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഉടനെ ഇടാം. ഉടനെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് കുക്കറിനെ മൂടിയെടുത്തിട്ട് മൂടാതെ ഓഫ് ചെയ്യുക. ഉടനെ വെയിറ്റ് ഇടുക. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അട എടുക്കാം. വേവിക്കാൻ വെച്ച പാലട എന്തായെന്ന് നോക്കാം നമുക്ക്. കണ്ട, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പയിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. പാലട നമുക്ക് അരിച്ചെടുക്കാം ഒന്ന്. ചൂടായതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതൊന്ന് അടയൊന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് അട ഇടാം. നന്നായി വറുത്തെടുത്തിട്ട് അധികം ഇതാവണ്ട, എന്നാലും അട ഇനി നന്നായി ഇളക്കി ഇത് ഒരടുപ്പ് വെച്ചത് ശരിയാകുമ്പോഴേക്കും നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. ആവശ്യമുള്ള 3 പാക്കറ്റ് പാല് നമുക്ക് ഇതിലൊഴിച്ചെടുക്കാം. 200 ഗ്രാം അടക്കി 3 കവറ് പാലാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് പാല് കഴുകി കുറച്ച് വെള്ളം വേണമെങ്കിൽ അതിലൊഴിച്ചെടുക്കാം. കുറച്ച് തന്നെ, 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യമെങ്കിൽ മാത്രം മതി. നമുക്കിന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് അരമണിക്കൂറിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ ആവും. അട ഇങ്ങനെ വേവിച്ച കാരണം കൊണ്ട് നമുക്ക് വേഗം തന്നെ തയ്യാറാക്കാം. പിന്നെ ഇതിൽ പിങ്ക് കളറ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പഞ്ചസാര കാരമല് ചെയ്തിട്ട് അതും കൂടി ചേർക്കാം. പാല് ഏകദേശം തിളക്കാറായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നെയ്യിൽ വാറ്റിയ അട ഇട്ട് കൊടുക്കാം. അട ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്ന് തിളച്ച് വറ്റട്ടെ. അടയിട്ടതിന് ശേഷം നിങ്ങൾ ചെറിയ തീയിലിടണം. ചടിയിൽ ഒട്ടും പിടിക്കാതെ തന്നെ നിങ്ങൾ ഇളക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വറ്റി വരുന്നുണ്ട്. അടയൊക്കെ നോക്കിയാൽ നല്ല കണ്ടീഷനായി വരുന്നുണ്ട്. നമുക്കിത് ഇതോടെ ഒന്ന് തിളക്കട്ടെ. തിളക്കുമ്പോഴേക്കും നമുക്ക് ആ പഞ്ചസാര കാരമല് ചേർത്ത് എടുക്കാം. പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം മതി, അധികം വേണ്ട. 1 ടീസ്പൂൺ നിറച്ച് മതി. ചതില് പാൻ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. ആ പിങ്ക് കളറാകുമ്പോൾ, ഇതിൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ കളറാകുമ്പോൾ നമുക്ക് നിർത്താം. പഞ്ചസാര ഇപ്പോൾ കാരമലൈസ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഓഫ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. കളർ മാറി, കണ്ട. ഇനി പാൻ ചൂടായിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാനായിട്ട് അതിലേക്ക് ഇത് ഇത്രയും ഗ്യാസിനിട്ട് ഇട്ട് കൊടുക്കാം. ഗ്യാസിനിട്ടിട്ട് വറുത്തിട്ട് കൈ ഇട്ട് കൊടുക്കാം.
കാഷ്നട്ട് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇത് വിഭവമാണ് ഇത്. ഇത് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.